ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോ അതിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഊതുമരം ഉള്ളവർക്ക് തന്നെ അതിനുള്ള ഊത് പുറത്തെടുത്ത് ക്വാളിറ്റി വിലയിരുത്താൻ സാധിക്കും. അതിന് നിങ്ങളുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണിക്കുന്ന, അതിനെപ്പറ്റി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ആണ് ഈ വീഡിയോയിൽ കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ചെറിയ പാട്ട് ഊതിൻ്റെ പീസ് എടുത്ത് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു. ഏത് തരത്തിലാണ് ഇൻഫെക്ഷൻ വരിക, പല രീതിയിലുള്ള ചിപ്സുകളും നമുക്ക് ഊത് മരത്തിനകത്ത് നിന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ആ ഡിസൈൻ, അതിൻ്റെ ആ രൂപം അതിനനുസരിച്ച് വ്യത്യസ്തപ്പെടാം. ഏത് രീതിയിലാണ് ഇൻഫെക്ഷൻ വരുന്നത് അതിനനുസരിച്ച് പല രീതിയിലും നമുക്ക് അത് കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ ഒരു പീസ് നോക്കുക. ഈ ഒരു പീസ് ഒരു പ്രത്യേക ഡിസൈനിലാണ് കിട്ടിയിട്ടുള്ളത്. ഈ പീസിൻ്റെ പല ഭാഗത്ത് ഇപ്പോഴും വൈറ്റ് വുഡിൻ്റെ ഭാഗം ഇപ്പോഴും ബാലൻസ് ആയിട്ട് കിടപ്പുണ്ട്. അത് ചിപ്പ് ചെയ്ത് ഒഴിവാക്കേണ്ടതുണ്ട്. മറ്റൊരു പീസ് നോക്കുക. ഇത് ഈ രൂപത്തിലാണ് കിട്ടുക. അപ്പോൾ വ്യത്യസ്ത വ്യത്യസ്ത ഡിസൈനിലാണ് ഓരോ ചിപ്സും മരത്തിനകത്ത് നിന്ന് കിട്ടുക. ഇതൊരു സ്കിന്ന് ടൈപ്പാണ്. ഈ രൂപം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്കിന്ന് ടൈപ്പിലാണ് ഈ രൂപം കിട്ടിയിട്ടുള്ളത്. ഇത് മറ്റൊരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതും ഒരു സ്കിന്ന് ടൈപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്ര ചെറിയൊരു പാർട്ടാണ് നമുക്ക് മരത്തിനകത്തു നിന്ന് കിട്ടുക. അതാണ് ചിപ്സായിട്ട് ഊത് ബേൺ ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ചെറിയ പീസുകൾ അടർത്തിയെടുത്ത് കരി കടലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുക. അപ്പം മാനുവലായിട്ട് നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി പരിശോധിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയുടെ തുടർച്ചയായിട്ട് തന്നെ ഇത് കാണാം. സംശയമുള്ളവർക്ക് ഈ വീഡിയോ നോക്കി ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൂടുതൽ കമൻറ്റിലോ അല്ലെങ്കിൽ വാട്സപ്പുമായി ബന്ധപ്പെട്ട് കമൻ്റ് അയച്ചാൽ സമയത്തിനനുസരിച്ച് മറുപടി നൽകുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ മാനുവൽ ടെസ്റ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മരത്തിനകത്ത് നിന്ന് നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ, ഈ ഇൻഫെക്ഷൻ വന്ന ഊത് ഭാഗം പുറത്തെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി പരിശോധിക്കുന്നത് എന്നുള്ളത് സാധാരണ രീതിയിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഇത് ഡ്രൈ ആക്കി എടുക്കണം. അതായത് നല്ല ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്താൽ മാത്രം ഇതിനകത്തുള്ള ഓയിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഈ ഒരു ടെസ്റ്റ് ഈ ഒരു രീതി ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രം എന്ന് പറയുന്നത് നമ്മൾ ഊത് ബേൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്. ഒരു മാനുവൽ ബേണറാണ്. നമുക്ക് ചാർക്കോൾ ഇതിൻ്റെ അകത്തിട്ട് നമുക്കതിൻ്റെ മുകളിൽ ഈ ഊതിൻ്റെ പീസ് ചെറിയ പീസ് അടർത്തിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എത്രത്തോളം ഓയിലിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ശരിക്കും കാണാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു മാനുവൽ ബാനറാണിത്. അപ്പം ഞാനത് കത്തിച്ച് കാണിച്ചുതരാം. നമ്മൾ ഫയർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം കണലായിട്ട് മാറി ചെയ്യാം. ഈ രൂപത്തിൽ അതൊരു കണലായിട്ട് വരും. ഇത് ചാർക്കോളാണ്. ചാർക്കോൾ എന്ന് പറയുന്നത് നമ്മുടെ കൽക്കരിയുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചെടുക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ്. കൽക്കരി പൗഡറാക്കി പിന്നെ ഒരു മെഷീനിലിട്ട് ഈ രൂപത്തിലാക്കി എടുക്കുക ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് കരിയായി കിട്ടുന്ന ഒരു ടൈപ്പ് ചാർക്കോളാണ്. പെട്ടെന്ന് കരിയാവാത്ത വ്യത്യസ്ത രൂപത്തിലുള്ള ചാർക്കോളും മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഈ ചാർക്കോൾ, ഈ കരി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടാൽ കൊറിയർ അയച്ചു തരുന്നതാണ്. ഇപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് നിർബന്ധമാണ്, മാനുവൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ കരി ഏകദേശം ഒരു രൂപത്തിലായിട്ടുണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ പീസ് അടർത്തിയെടുത്ത് അതിൻ്റെ മുകളിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് ശ്രദ്ധിക്കൂ. ഇതുകൊണ്ട് പൊട്ടിച്ചെടുക്കുക ചെയ്യുന്നത്, ഈ ഇൻഫെക്ഷൻ വന്ന ഭാഗം നമ്മൾ പൊട്ടിച്ചെടുക്കുക ചെയ്യുന്നത്. ഈ രൂപത്തിലാണിത് കിട്ടുക. അപ്പോൾ അത് നമുക്ക് ഈ രീതിയിൽ പരിശോധിക്കാൻ പറ്റും. അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഓയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും നല്ല സുഗന്ധം തരാൻ കഴിവുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ രീതിയിൽ നമുക്കത് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുക്കുന്ന ഉദേശം ഈ കോലത്തിൽ ഈ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്.
അങ്ങനെ രൂപത്തിലുള്ള പല പീസുകൾ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്തുള്ള ഓയില് തിളച്ച് മറയുന്നത്, ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. വീഡിയോ എടുക്കുന്ന സമയത്ത് അത്ര ക്ലാരിറ്റി കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഓയിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഈ ഓയിലിൻ്റെ കണ്ടൻറ്റ് ഒരുപാട് കൂടുതലാണ്, നമുക്ക് നല്ല വില ആ ഊതിന് മാർക്കറ്റിലേക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ സുഗന്ധം, ഈ സുഗന്ധം നല്ല ക്വാളിറ്റി സുഗന്ധമായിരിക്കണം, നല്ല സ്മെല്ലായിരിക്കണം, ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടണം, എങ്കിൽ മാത്രമാണ് അതിന് ഡിമാൻഡ് കിട്ടുന്നത്. അപ്പോൾ അത് പ്രത്യേകം മനസ്സിൽ വെക്കുക. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഊതിന് ക്വാളിറ്റി വേണം. ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ വിപണിയിൽ അതെടുക്കാൻ ആളെ കിട്ടൂ. അപ്പോൾ എന്തെങ്കിലും ഒരു മെഡിസിനൊക്കെ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം ഓയിൽ കിട്ടും, ചിലപ്പം സ്മെല്ല് വളരെ മോശമായിരിക്കും. ചില സമയത്ത് നല്ല സ്മെല്ലായിരിക്കും, പക്ഷെ ഓയിൽ വളരെ കുറവായിരിക്കും. ഇതൊക്കെ അതിൻ്റെ വിലയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ശ്രദ്ധിച്ച് നമുക്ക് കാണാൻ പറ്റും എത്രത്തോളം ഓയിലാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളത്. ഈ ഓയിലാണ് നമ്മൾ വാറ്റിയെടുത്തതിന് ശേഷം മാർക്കറ്റിൽ കിട്ടുന്ന ഊതിൻ്റെ ഓയിൽ, ഒറിജിനൽ ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഓയിലുള്ള പീസുകളാണെങ്കിൽ അതൊക്കെ ബേൺ ബേൺ ചിപ്സ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ഊത് മരം നിലവിലുള്ള ആളുകൾ അതിനകത്ത് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം അതിൻ്റെ ക്വാളിറ്റി വിലയിരുത്താൻ സാധിക്കും. അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇതാണ് അതിൻ്റെ ഒരു രീതി. ഇനി ഞാൻ വേറൊരു പീസ് കാണിച്ചുതരാം. നമ്മൾ നേരത്തെ നമ്മൾ എടുത്തു വച്ച കിന്ന ടൈപ്പ്, എത്രത്തോളം ഓയിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നോക്കാം. ഈ സ്കിന്ന് ടൈപ്പ് എന്ന് പറയുന്നത് ചെറിയ ഇൻഫെക്ഷൻ ഭാഗത്തിൻ്റെ അകത്തും പുറവും ഒഴിവാക്കിയാൽ എങ്ങനെയാണ്, അതാണ് സ്കിന്ന് എന്ന് പറയുന്നത്. അത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ പറ്റി അറിയാൻ സാധിക്കും. അതിലും ഓയിൽ തിളയ്ക്കുന്നുണ്ട്, കാണാൻ പറ്റും. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഓയിൽ തിളയ്ക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മാനുവൽ ടെസ്റ്റിംഗ് രീതി. ഊതുമരം സ്വന്തമായിട്ട് ഈ രീതി തുടർന്ന് ഇതിൻ്റെ ക്വാളിറ്റി വിലയിരുത്താൻ സാധിക്കും. എത്രത്തോളം ഓയിൽ അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. അതിന് നമ്മൾ സഹായം തേടേണ്ട ആവശ്യമൊന്നുമില്ല. ആളുകൾ APRC-യിലേക്ക് വിളിച്ച് ചോദിക്കുന്നു എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സ്വയം വിലയിരുത്താൻ സാധിക്കുമോ എന്നുള്ളത്. ഈ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റിയിൽ ഈ ഒരു ഓയിൽ പുറത്തേക്ക് വരുന്നുണ്ടെന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണ വിൽക്കുന്ന ആളുകളെ, കമ്പനികളെ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളെ, സ്ഥാപനങ്ങളെ ഒക്കെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ ഊത് മാർക്കറ്റിൽ വിൽക്കാൻ സാധിക്കും. അതിനകത്തു നിന്ന് ഓയിൽ വേണം, അതിന് സ്മെല്ലും നല്ല ക്വാളിറ്റി ഉള്ള സ്മെല്ലും കിട്ടണം, എങ്കിൽ മാത്രമേ അത് സാധിക്കൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടെസ്റ്റിംഗ് രീതി, ഒരു ഓർഡിനറി ടെസ്റ്റിംഗ് രീതി. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.